ത്തിന്റെ ഭാഗമായി കോവിഡ് കാലത്ത് നാട്ടിൽ വന്നു കുടുങ്ങിയ പ്രവാസികളുടെ കുടുംബത്തിന് ജിദ്ദ കെഎംസിസി നല്കുന്ന സ്നേഹസമ്മാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ വിവിധ ജില്ലകളിലേക്ക് സ്നേഹസമ്മാനവുമായി പുറപ്പെടുന്ന വാഹനങ്ങൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ ജീവിതം നയിക്കുന്ന അറുപത് വയസ്സ് പൂർത്തിയായ മുൻ പ്രവാസികൾക്കായി ജിദ്ദ കെ എം സി സി നടപ്പാക്കുന്ന പ്രതിമാസ പെൻഷൻ പദ്ധതി മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗം പാണക്കാട് സെയ്ദ് തങ്ങൾ ശിഹാബ്ദങ്ങൾ മുൻപ്രവാസികളായ പാഴേരി കുഞ്ഞുമുഹമ്മദിനും മൂസ കൊട്ടപ്പുറത്തിനും നൽകി ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടുകൾ പ്രവാസലോകത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്ക് പ്രതിമാസ പെൻഷൻ നൽകാൻ ഒരു സംഘടന തയ്യാറാവുന്നു എന്നത് ചരിത്ര സംഭവമാണെന്നും ജിദ്ദ കെ എം സി സിയെ മാതൃകയാക്കി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മറ്റ് കെ എം സി സികളും മറ്റുള്ള പ്രവാസി സംഘടനകളും മുന്നോട്ട് വരണമെന്ന് സാധിക്കലി തങ്ങൾ പറഞ്ഞു കേരളത്തിൽ വിവിധ സിറ്റ് സെന്ററുകൾക്കായി ഈ വർഷം ജിദ്ദ കെ എം സി സി നൽകുന്ന നാൽപ്പത്തേഴ് ലക്ഷം രൂപ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ജിദ്ദ കെ എം സി സി ട്രഷഡർ അൻവർ ചേരങ്കയിൽ നിന്നും ഏറ്റുവാങ്ങി സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളെ എന്നും ചേർത്ത് പിടിക്കുന്ന സംഘടനാ സംസ്കാരമാണ് മുസ്ലിം ലീഗിനും കെ കെ എം സി സിക്കുമുള്ളതെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ജിദ്ദ കെ എം സി സി സീനിയർ വൈസ് പ്രസിഡന്റ് വി പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അബൂബക്കർ അരിംബ്ര സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കെ പി എ മജീദ് എം എൽ എ അബ്ദുറഹ്മാൻ കല്ലായി ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ ചന്ദ്രിക മാനേജിംഗ് എഡിറ്റർ എം ഉമ്മർ കോഴിക്കോട് ജില്ലാ ലീഗ് പ്രസിഡന്റ് ഉമ്മർ പാണ്ഡികശാല സെക്രട്ടറി സി കെ റസാഖ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു